അപകടത്തിനിടയാക്കിയത് കുറ്റിപ്പറൻ റെയിൽവേ മേൽപ്പാലത്തിന് മുകളിലെ ഗർത്തങ്ങളെന്ന് ആരോപണം. ഗർത്തത്തിൽ ചാടിയതോടെ ലീഫ്ലെറ്റ് പൊട്ടി ബസ് നിയന്ത്രണം വിടുകയായിരുന്നു. കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന് മുകളിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ടു മറിയാനിടയാക്കിയത് മേൽപ്പാലത്തിന് മുകളിലെ വലിയ രണ്ട് ഗർത്തങ്ങളാണെന്നാണ് ആരോപണം. മേൽപ്പാലത്തിന് മുകളിലുള്ള കുഴികളിൽ ചാടിയപ്പോൾ ബസിൻ്റെ ലീഫ് സെറ്റ് പൊട്ടുകയും എതിരെ വന്ന ബൈക്കിൽ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചു മാറ്റിയപ്പോൾ നിയന്ത്രണം വിട്ടു മറിയുകയുമായിരുന്നു എന്നാണ് ലഭിച്ച വിവരം. ബസ് നിയന്ത്രണം വിട്ട് പാലത്തിൻ്റെ കൈവരികൾ തകർത്ത് നിന്നതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. പാലത്തിന് താഴേക്കോ റെയിൽവേ ലൈനിലേക്കോ ബസ് മറിഞ്ഞിരുന്നെങ്കിൽ കുറ്റിപ്പുറം മേഖല കണ്ണീർപ്പുഴയായേനെ. കുറ്റിപ്പുറം PWD ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ഈ പാലത്തിന് താഴെ തിരൂർ റോഡിലാണ്. മുൻപ് പലതവണ ഈ ഗർത്തത്തിൽ വീണ് ഇരുചക്രവാഹന യാത്രക്കാർക്ക് അടക്കം പരിക്ക് പറ്റിയിരുന്നു. നിരവധി തവണ ഈ ഗർത്തം അടയ്ക്കണമെന്ന് PWD അധികൃതരോട് ആവശ്യപ്പെട്ടെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല. കുറ്റിപ്പുറം പാലത്തിന് മുകളിലും മല്ലൂർ ക്ഷേത്രത്തിന് മുന്നിലും ഇത്തരത്തിൽ അപകട ഭീഷണി ഉയർത്തുന്ന ഗർത്തമുണ്ട്. വണ്ടി കൊണ്ട് വരുന്ന വണ്ടിയാണ്. അപ്പോൾ അവിടെ നിന്ന് ബൈക്ക് വന്നാണ്. ബൈക്ക് വന്ന് വണ്ടി വെട്ടിച്ച് അങ്ങോട്ട് കൂടുതൽ വെട്ടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ ചാടി ഇങ്ങോട്ട് വരുന്ന വണ്ടി, ഇങ്ങനെ ഇതിൽ കൂടെയാണ് വണ്ടി സാധാരണ പോക്ക്. ഈ ഗട്ടർ ഇവിടെ ഉണ്ടായതുകൊണ്ട് അപ്പോൾ വണ്ടി പോവാതെ അങ്ങനെ ആ സൈഡ് കൂടെ വെട്ടിച്ചതിൽ വണ്ടി ഗട്ടറിൽ ചാടി വണ്ടിയുടെ ലീഫ് സെറ്റ് പൊട്ടി. മെയിൻ വണ്ടിയുടെ ഒരു ഇത് തന്നെ ലീഫ് സെറ്റ്. ആ ലീഫ് സെറ്റ് പൊട്ടി ഡ്രൈവർ തന്നെ വണ്ടി പോയി. വണ്ടി പറഞ്ഞു വണ്ടി കയ്യിൽ നിന്ന് പോയി, വണ്ടി നേരെ പോയി. അപ്പോൾ ഡ്രൈവർ പറഞ്ഞാണ് ഇങ്ങനെ. അങ്ങനെയാണ് ഇത് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഈ എന്തിനാണ് ഇവിടെ ഈ കുഴി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മെയിനായിട്ട് അവിടെ നിന്ന് വരുന്ന വണ്ടി ഈ കുഴിയിൽ ചാടില്ല. വണ്ടി ഇതിൻ്റെ മുകളിൽ കൂടി കുഴീൻ്റെ മേലെ കൂടെ എടുത്ത് പോവാണ്. അവിടെ നിന്ന് ഒരു വണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു വണ്ടി ഒരു 60 സ്പീഡിലാണെന്ന് വണ്ടി കയ്യിൽ നിന്ന് തള്ളിക്കഴിഞ്ഞാൽ വണ്ടി പാലത്തിന് പുറത്ത് പോകും. 100% ഉറപ്പാണ്. അപകടമുണ്ടായാലും ജീവനുകൾ പൊലിഞ്ഞാലും അധികൃതർ അനങ്ങാപ്പാറ നയമാണ് പിന്തുടരുന്നതെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. NCP ന്യൂസ് കുറ്റിപ്പുറം.